പിന്നെ തല പിടിച്ചൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചമാർക്കും സ്വാഗതം. യോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും, ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജോളോ ചിപ്പാണ്. ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജോളോ ചിപ്പ്. അതുപോലെ തന്നെ ഇതിപ്പം ചെയ്യാൻ കാരണം വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, ട്യൂൻഡ് സ്പൈസി എന്തോ സാമയൻ്റെ ഒരു നൂഡിൽസ്, എൻ്റെ മിലാലിൻ്റെയും കട്ടമുടി ഇളവ് ഗൈസ് കട്ടമുടി ഇളവ് ഒരു സംഗതിയായിരുന്നു. സോ അതും ഈ ജോളോ ചിപ്പ് തമ്മിൽ എന്തുമാത്രം എരിവും കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇരുന്ന് കാണുക. ഗൈസ് നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോയിക്കളയാം. ഗൈസ് അങ്ങനെ നമ്മുടെ സംഗതി ഇതാണ്. ഓക്കെ, ഇപ്പം വലുതായിട്ട് ഇതിനെക്കുറിച്ച് ഭീമമായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മളെ എല്ലാ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഷവർ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സോ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, കാരണം ആ ഷവപ്പെട്ടി കാണണ്ടേ, ഷവപ്പെട്ടി കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത് സംഗതിയാണ്. സോ നമുക്ക് എടുത്തു കളയാം. അപ്പം ജോളോ ചിപ്പ് ഇതിൽ എഴുതിയിരിക്കണമെന്ന് എനിക്ക് വായിച്ചു തരേണ്ട ആവശ്യമില്ല, കാരണം ചപ്പ് ചവറാണെങ്കിലും കുറേ 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 യൂട്യൂബേഴ്സ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്ന സംഗതിയാണ്. സോ എന്തായാലും നമുക്ക് പൊട്ടിക്കും. ഓക്കെ, പൊട്ടിക്കും എന്തായാലും ഒരൊറ്റ പീസ്, അത് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട, ഒരൊറ്റ പീസാണ് ഇതിനകത്തുള്ള. ഈ ഒരൊറ്റ പീസിനാണ് 200 രൂപ ഇവന്മാർ മുതലാക്കുന്നത്. സോ ഗൈസ് ഇത് വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് ഇഷ്ടപ്പെടാണ്, നിങ്ങൾക്ക് ചലഞ്ച് ഏറ്റെടുക്കാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും 100 രൂപ എടുത്ത് ആ മാഗി അല്ല നൂഡിൽസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആ നൂഡിൽസ് വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ, കാരണം 100 രൂപയ്ക്ക് അത്രയും കൂടുതൽ കിട്ടും, എരിഞ്ഞ് മരിക്കുകയും ചെയ്യാം. അതുപോലെ 200 രൂപയ്ക്ക് ഇത് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ ഇതിന് ഗുണമുണ്ടെങ്കിലും നമുക്ക് നോക്കാം, കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തും പറയാൻ കഴിയത്തുള്ളൂ, ഇതാണ് അതാണ് ആ ബെറ്റർ എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ചളയാം. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും ഇത് വെച്ചിട്ട് വർണ്ണനകൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ലെന്നറിയാം, കാരണം നിങ്ങളൊരു കറക്റ്റ് റിവ്യൂവിനുള്ള ഒരു ഇതിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം, ഈ രണ്ടെണ്ണം ഇങ്ങോട്ട് മാറ്റിക്കളയാം. സോ നമ്മുടെ ഐസ്ക്രീം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, കുറച്ച് പൊടിഞ്ഞതിനകത്ത് കിടപ്പുണ്ട്, ഭാഗം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചളയാം അല്ലേ, കഴിക്കട്ടെ. ഐസ് ഇപ്പോൾ കഴിക്കാൻ പോവാണ്. എരിയുന്നില്ല ഗൈസ്, വലിയ എരിയില്ല, അതിനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ വലിയ എരിയുന്നില്ല. പിന്നെ ചെറിയൊരു നീറ്റൽ അത്രേ ഉള്ളൂ, വായിക്കകത്തുള്ള വായിക്കുക ഒരു മുറിവുണ്ടായിരുന്നു, ആ മുറിവിനോട് തട്ടിയിട്ടുള്ള എരിവ് മാത്രം, അല്ലാതെ നോർമലി വലിയ എരിവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതെ, വായിക്കകത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, നോക്കാം. സമയം കണ്ടു 2 മിനിറ്റ് ആയിക്കാണ്.
അത് ഏകദേശം നമ്മളെ കഴിച്ചിട്ട് ഇവിടെ 2 മിനിറ്റ് പൊട്ടൻഡ്ര പറഞ്ഞത് നേരിയില്ല, അത് പൊട്ടൻഡ്ര പറഞ്ഞത് എന്റെ പൊന്നോ. തലയൊക്കെ പെരുത്ത് നിന്നോട്, തലയൊക്കെ പെരുത്ത്. ഓ മറ്റേ കടീരും ഉണ്ടല്ലേ. ഒരിപ്പ തണുത്തോളം എടുത്താണ്. ഇതൊന്നും പൊട്ടി പിടിച്ചാണ് ക്യാമറ വയ്ക്കാൻ. ഗൈസ് ഇതിൻ്റെ ആക്ടിങ് ഒന്നും അല്ല, സീരിയസ് ആയിട്ട് പറയാം, ഇതിൻ്റെ ആക്ടിങ് ഒന്നും അല്ല. ചുണ്ട് നാക്ക് തലയൊക്കെ ഒരു പിടുത്തമുണ്ട്, ഭയങ്കരമായിട്ട് എരിയുന്നുണ്ട്. എൻ്റെ അമ്മ വെള്ളം കട രണ്ട് മൂന്ന് മിനിറ്റ് പിടിച്ചെന്ന് ഗൈസ്. ഇത് ആക്ടിങ് അല്ല, സീരിയസ്ലി ഇത് ആക്ടിങ് ഒന്നുമല്ല. നമ്മുടെ എംഫോടെക്കിലെ ചേട്ടനും പലരും ചെയ്തിട്ട് ഇത് എന്തോ അവർക്ക് എരിവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടിയ സംഗതി നല്ല റെഡിഷായിട്ട് സംഗതി. മുളക് പൊടി ഉണ്ടായിരുന്നു, അങ്ങ് എടുത്ത് മണപ്പിച്ചവനല്ല, പെപ്പറിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. കഴിച്ച ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പിന്നീട് ഇപ്പോൾ ചുണ്ടിൻ്റെ ഭാഗം ഇപ്പോഴും നല്ല എരിവുണ്ട്. ചുണ്ടും നാക്ക് നല്ല എരിവുണ്ട്. കണ്ണ് തല ഭയങ്കരമായിട്ട് പൊട്ടുന്ന രീതിയിലായിരുന്നു. ഫ്രണ്ട്സ് അതുപോലെ തന്നെ തലയ്ക്ക് ഇതായി. എനിക്ക് ഈ ഭാഗത്തായിട്ട് നല്ല ഒരു പിടുത്തം ഉണ്ടായിരുന്നു, പക്ഷേ വേദനയാണ്. തല പൊട്ടണതിലൊരു ചെറിയ വേദന ഉണ്ടായിരുന്നു. നോർമലി സത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക, ഇത് ആക്ടിങ് അല്ല. എനിക്കുണ്ടായ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഐസ്ക്രീം പോലും വാങ്ങിയത് എല്ലാവരും പറഞ്ഞ് എരിവില്ല. നമ്മളെ അരുൺ സ്മോക്ക് എല്ലാവരും പറഞ്ഞ് എരിവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ പൊന്ന് ഗൈസ്, എനിക്ക് തോന്നും ഓരോ സംഗതിയിൽ വരുന്ന ഓരോ മാറ്റങ്ങളായിരിക്കും, ഓരോ പ്രൊഡക്റ്റിൽ വരുന്ന ഓരോ മാറ്റങ്ങളായിരിക്കും. ഇത് നല്ല ജിമിട്ടെരിയായിരുന്നു, ജിമിട്ടെരിയായിരുന്നു. ഇതിലൊന്നും നിൽക്കുന്നില്ല ഗൈസ്, ഇതിലൊന്നും നിൽക്കുന്നില്ല. നല്ല എരിവ്, കുടിക്കും ഇരിക്കും, കുടിക്കും ഇരിക്കും. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ണീന്ന് വീണ്ടും വെള്ളം വന്നതാ. 2 ദിവസം കൊണ്ട് ഞാൻ എരിവുള്ള സംഗതി കഴിച്ച് ഗൈസ് അടിച്ചു പോറായെന്നാണ് തോന്നണം. ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള സംഗതികളെല്ലാം അടിച്ചു പോറായെന്നാണ് തോന്നണം. ഭയങ്കരമുള്ള സത്യമായിട്ടും സീരിയസ് ആയിട്ട് അതിൽ ഞാൻ നിർത്താൻ വെള്ളം കുടിക്കില്ല, എപ്പോഴും വെള്ളം കൂടി നിർത്തിയായിരുന്നു. നമ്മളെ ബുറുജിക്ക ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, തേപ്പാണെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടിയത് എന്തോ ഡ്യൂപ്ലിക്കേറ്റ് സംഗതി ആയിരിക്കും. ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല എരിവുണ്ട് ഗൈസ്. നാക്ക് ചുണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് എരിവുണ്ട്. നേരത്തെ കാഴ്ചപ്പത്തി തലയില്ല ഒരു പിടുത്തു വരുന്നു, അതുപോലെ തന്നെ ഇപ്പം നാക്കും ചുണ്ടൊക്കെയാണ് ഒരു പിടുത്തം. ഐസ്ക്രീം വാങ്ങുന്നത് വളരെ വലിയ മണ്ടത്തരായി പോയി ഗൈസ്. സത്യം എല്ലാണോ പറഞ്ഞതിന് എരിവില്ല, തേങ്ങയില്ല, പുളിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എടുത്ത് കഴിച്ചതാ എനിക്ക് വയ്യ. നൂഡിൽസ് ഞാൻ കാട്ടിക്കൊള്ളു, ആ എരിവുണ്ടെന്നാണ് തോന്നുന്നത്. ഗൈസ് അപ്പം സത്യം പറയാമല്ലോ, ഇത് ആക്ടിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വീഡിയോ ഇടയ്ക്ക് നല്ലപോലെ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ബാക്കി കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നത് വെച്ചാൽ സംഗതി വെറും ഉഡായിപ്പാണ്. കൂടുതൽ ഇന്നലെ എനിക്ക് ബുറുജിക്ക് ഇതുപോലെ പറയുന്നുണ്ടാ ഉഡായിപ്പാണ്, ഉഡായിപ്പാണ് ബുറുജിക്ക് ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു.
പക്ഷേ അപ്പം എന്തായാലും ഉഡായിപ്പെന്ന് കുറേ പേര് പറഞ്ഞു വെച്ചാൽ ഇത് അഴുക്ക സാധനവും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഐസ്ക്രീമും പാലും അങ്ങനെയുള്ള യാതൊരു തണുത്ത സംഗതിയും സെറ്റ് ചെയ്യാതെ കഴിച്ചത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഹീറ്റായിരുന്നു, അല്ല ഹോട്ട് സ്പൈസി ആയിരുന്നു. കഴിച്ച സമയത്തൊന്നുമില്ല, ഒന്ന് എടുത്തു പോകാൻ നല്ല റെഡിഷ് ഇതായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിച്ചില്ല, ഇത്രയും എല്ലാവരും ഇങ്ങനെ പറയല്ലേ ഡ്യൂപ്ലിക്കേറ്റ്. ആരും സ്മോക്കി അവരെ ഫ്രണ്ട്സും എല്ലാവരും ഒത്തിരുന്നിട്ടും എല്ലാവരും എടാ എനിക്കൊന്നും ആയില്ല എന്നാണ് പറയുന്നത്. അത് വിശ്വസിച്ചാണ് കഴിച്ചത്. ബട്ട് ഭയങ്കര എരിവായിരുന്നു, പിടിച്ചിരിക്കാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല. കഴിച്ചതിന് ശേഷം ഉള്ളിൽ ഭയങ്കര പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഏകദേശം കഴിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം തണുത്ത് നിൽക്കുകയാണ്. കഴിച്ചതിന് ശേഷം തലയിലോട്ടൊരു പിടുത്തമുണ്ടായിരുന്നു, അതിപ്പോഴും നല്ലപോലെ നിൽക്കുന്നു, തലവേദന പോലെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണ് നിറഞ്ഞു, വിയർത്ത് ചൂടിട്ട് ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടി. അതുപോലെ തന്നെ നമ്മളൊരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലായി പോയി. സത്യം പറയാലോ, ഭയങ്കരമായി തലയൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഒരുമാതിരി ആകുന്നുണ്ട്. ഭ്രാന്തമായ ഒരു അവസ്ഥയിലായി പോയി. അതുപോലെ തന്നെ ഒരു കാലത്തും വെള്ളം കുടിക്കാതെ ഞാൻ എന്താ ഈ ഒരു ബോട്ടിൽ വെള്ളം ഫുൾ കുടിച്ച് തീർന്നിട്ട് ഇനി ഏകദേശം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു 100 ml പോലും ഇല്ല, ഇത്രയും കുടിച്ച് തീർത്ത്. വേറെ ഐസ്ക്രീം അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് ഫുള്ള് കുടിച്ച് തീർത്തും. ഇനി ഒരു ഫുൾ റിവ്യൂ പറയുകയാണെന്ന് വെച്ചാൽ, അതായത് 2 x spicy നൂഡിൽസും ഇതും പറയുകയാണെന്നുണ്ട് വെച്ചാൽ, നൂഡിൽസിനേക്കാൾ ഏറ്റവും ഭയങ്കരമാണ് കഴിച്ചത്. സത്യം പറയാലോ, അത് ഇരുന്ന് കഴിക്കാൻ തോനമുണ്ട്, ചുണ്ടൊക്കെ നീറും. പക്ഷേ അത് കഴിക്കുമ്പോഴത്തേക്കും വയറിനുള്ളിൽ ഭയങ്കര വെപ്രാളവും ബഹളവും ഒക്കെയാണ്. ഇത് കഴിക്കുമ്പോഴത്തേക്കും വയറിനുള്ളിലല്ല, വായിക്കകത്ത് തൊണ്ട ആ ഭാഗങ്ങളിൽ ഭയങ്കര, പിന്നെ തല പിടിച്ചൊരു കുടുക്കാണ് ഭയങ്കരമായിട്ട്. സത്യം പറയാം, ഭയങ്കരമായിട്ട് ഇത് എനിക്ക് തോന്നുന്നു രണ്ടും വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നമ്മുടെ ജോള ചിപ്പ് ഭയങ്കരമാണ് ഗൈസ്, ഭയങ്കരമാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതായിരിക്കും വളരെ മനോഹരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വാങ്ങിച്ച് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 100 രൂപയും 200 രൂപയും തമ്മിലുള്ള വ്യത്യാസം എനിക്കിപ്പോൾ മനസ്സിലായി ഗൈസ്, മനസ്സിലായി. എൻ്റെ പൊന്നു, ഞാൻ നേരത്തെ പറഞ്ഞു 100 രൂപയ്ക്ക് അത് വാങ്ങിച്ച് കഴിക്കണമായിരിക്കും നല്ലതെന്ന്. സോ എൻ്റെ അറിവില്ലായ്മയാണ്, എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്തായാലും ഭയങ്കരമായിട്ട് എരിവുണ്ടായിരുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ വൈൻഡപ്പിയാറുള്ളത് പോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ നീക്കുക ഗൈസ്. അതുപോലെ പുതിയ ടൈപ്പ് പുതിയ ആളുമായി സൈനിങ് ഓഫ്. ബൈ ബൈ.